നമസ്തേ. കഴിഞ്ഞ ദിവസം നമ്മൾ ബുദ്ധി വികാസത്തിനെക്കുറിച്ച് സൂചിപ്പിച്ചു. നമുക്ക് പലപ്പോഴും നമുക്ക് ബുദ്ധിയൊക്കെ നല്ല കഴിവുണ്ട്, നല്ല എല്ലാ ഗുണങ്ങളൊക്കെ കിട്ടും, വളരെ എഫിഷ്യൻ്റാണ്, ഇതൊക്കെയാണ് വിചാരിക്കുക. പക്ഷേ നമുക്ക് ഒരു പരീക്ഷ ഹോളിലേക്ക് എത്തിക്കഴിഞ്ഞു, അതിന് മുന്നിലെത്തുമ്പോഴേക്കും നമുക്ക് പേടി വന്നു, അത് നെഞ്ചിടിപ്പ് കൂടും, കണ്ണിരുട്ടടയ്ക്കും, തലകറക്കം വരും, പ്രയാസം, നമുക്ക് പഠിച്ച കാര്യം ഒന്നും കിട്ടാതെ വരിക, പ്രകടിപ്പിക്കാൻ പറ്റാതെ വരിക. പിന്നെ എന്താ പഠിച്ചിട്ട് കാര്യം? ബുദ്ധി ഉണ്ടായിട്ട് എന്താ കാര്യം? അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന് പറയും, ഇത്തരം അവസരങ്ങൾക്ക് പറയാം നമ്മൾ ഉൽക്കണ്ഠ എന്ന് പറയും, ആങ്സൈറ്റി എന്ന് പറയും. അപ്പോൾ ഈ ആങ്സൈറ്റി നമ്മുടെ എല്ലാ കഴിവുകളെയും നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. ഇവിടെയാണ് വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, ഇനി അതല്ല ഉദ്യോഗാർത്ഥികൾ, നമ്മൾ ഒരു ഇൻ്റർവ്യൂക്ക് പോവുകയാണെങ്കിൽ ഈ അവസ്ഥയാണെങ്കിലോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാതെ വരും. പരീക്ഷ ഹാളിലേക്ക് എത്തും, പരീക്ഷ ഹാളിൻ്റെ മുന്നിലെത്തുമ്പോഴേക്കും ഈ അവസ്ഥയാണെങ്കിലോ ആ വർഷം പഠിച്ച് മുഴുവൻ നമുക്ക് എഴുതാൻ പറ്റാതെ വരും. ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം വരാൻ വളരെ സഹായിക്കുന്ന ഒന്നാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പരിശീലനമാണ് സൂര്യ നമസ്കാരം. സൂര്യ നമസ്കാരമൊക്കെ കൃത്യമായി ചെയ്യുന്ന ഒരാൾക്ക്, കൃത്യമായി ആസനങ്ങൾ ചെയ്യുന്ന, പ്രാണായം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഉത്കണ്ഠ എന്ന പറഞ്ഞ അവസ്ഥയെ ഭയപ്പെടേണ്ടതില്ല, പൂർണ്ണമായും മാറ്റം വരും. അപ്പോൾ നമുക്ക് അടുത്ത പരിശീലനത്തെയും കടക്ക. നമസ്തേ. സൂര്യ നമസ്കാരം. സ്ഥിതി: കാലുകൾ ചേർത്ത് വെക്കുക, കൈ നെഞ്ചിൻ്റെ ഭാഗത്ത് കൂപ്പി വെക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് കൈ പിന്നിലേക്ക് പോകുക, തലയും പിന്നോട്ട് പോകുക. വാൺ. ശ്വാസം വിട്ടുകൊണ്ട് ചൂ. ഇതിന് പാദഹസ്താസനം എന്ന് പറയും. ത്രീ. വലതുകാൽ പിന്നിലേക്ക് പോവുക, അശ്വസഞ്ചലനാസനം. പിന്നിലെ കാൽമുട്ട് നിലത്തോടും മുകളിലേക്ക് നോക്കുക. ഫോർ. പർവ്വതാസനം. ശ്വാസം പുറത്ത് വിട്ടിട്ടാണ്. ഫൈവ്. അഷ്ടാംഗ നമസ്കാരം. അത് ശ്വാസം ഒന്നും ചെയ്യാതെ ഹോൾഡ് ചെയ്യുക, അഥവാ ശ്വാസം പുറത്ത് വിട്ടുപോയാലും കുഴപ്പമില്ല ഈ അവസ്ഥ. അഷ്ടാംഗ നമസ്കാരം. കാൽമുട്ട്, നെഞ്ച്, നെറ്റി, കൈയിൻ്റെ ഉള്ളനടികൾ, കാലിൻ്റെ വിരൽ നിലത്ത് പതിക്കുന്നത്. സിക്സ്. ഭുജംഗാസനം. കണ്ണ് തുറന്ന് തന്നെ നമുക്ക് ചെയ്യാം. ഇവിടെ കാലിൻ്റെ വിരലും കൈയിൻ്റെ ഉള്ളനടിയും നിലത്ത് പതിയുന്നുള്ളൂ. സെവൻ. വീണ്ടും പർവ്വതാസനത്തിലേക്ക് തന്നെ വരികയാണ്. ഇവിടെ കാലിൻ്റെ അടിഭാഗം ശരിക്കും നിലത്ത് പതിയും. എയ്റ്റ്. കാല് കൈയിൻ്റെ അതേ ലൈനിൽ തന്നെ അടുത്ത് തന്നെ വെക്കും. അശ്വസഞ്ചലനാസനം തന്നെ വീണ്ടും, ശ്വാസം എടുത്തുകൊണ്ടാണ്. നയൻ. ശ്വാസം വിട്ടുകൊണ്ട് പാദഹസ്താസനം തന്നെ. അടുത്തത് അസ്ത ഉത്താനാസനം. കൈ മുകളിലേക്ക് ഉയർത്തുക, ശ്വാസം എടുത്തുകൊണ്ട്. ടെൻ. സ്ഥിതി. സ്ഥിതിയിൽ സാധാരണ ശ്വാസഗതി. അപ്പോൾ സ്ഥിതി അടക്കം 12 സ്റ്റെപ്പുകളാണ് സൂര്യ നമസ്കാരത്തിനുള്ളത്. ഇത് നമുക്ക് വീണ്ടും ആവർത്തിക്കുക, മന്ത്രജപത്തോടുകൂടി തന്നെ പരിശീലിക്കാം. സൂര്യ നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു പരിശീലന ക്രമമാണ്. ഭാരതത്തിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പേ നിലനിന്ന് പോരുന്ന ഒരു, ശരിക്കും നമ്മുടെ ഒരു സംസ്കാരം തന്നെയായിരുന്നു സൂര്യ നമസ്കാരം, പരിശീലനം. അത് ഇടക്കാലത്ത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൂ. ശരിക്കും അത് ചെറിയ പ്രായം മുതൽക്ക് തന്നെ പരിശീലിച്ച് കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ നമുക്ക് നിലനിർത്താൻ സാധിക്കും. എന്താ ഈ സൂര്യ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം? സൂര്യ നമസ്കാരം, ആ പേരുകൊണ്ട് തന്നെ സൂര്യ നമസ്കാരം. നമ്മുടെ ശരീരം ബാഹ്യമായി നമുക്ക് സൂര്യനുണ്ട്, നമുക്ക് ഊർജ്ജ സ്രോതസ്സാണ്, നമുക്ക് എല്ലാ കാര്യവും എല്ലാ എനർജിയും നമുക്ക് സൂര്യനാണ് കിട്ടുന്നത്.
ഇതേ അവസ്ഥ നമ്മുടെ ശരീരത്തിലുണ്ട്. സൂര്യനും ചന്ദ്രനും ബാഹ്യമായി ഉള്ളതുപോലെ തന്നെ അതേ അവസ്ഥ നമ്മുടെ ശരീരത്തിലുണ്ട്. സൂര്യനാഡിയെന്നും ചന്ദ്രനാഡിയെന്നും നട്ടെല്ലിൻ്റെ ഉൾവശത്ത് സുഷുപ്നാനാഡി, നമ്മൾ സയൻസിലൊക്കെ പഠിക്കാറുണ്ട്, മധ്യഭാഗത്ത് നട്ടെല്ലിൻ്റെ അതിന് വലതുഭാഗത്തുള്ള നാഡിക്ക് പിങ്കള നാഡി എന്ന് പറയും, അതാണ് സൂര്യനാഡി എന്ന് പറയുന്നത്. അത് ശരീരമായിട്ട് ബന്ധമുള്ള, ഇനി അതിൻ്റെ ഇടതു ഭാഗത്തുള്ള നാഡിയുണ്ട് ഇടനാഡി, അത് മനസ്സായിട്ടോ ബന്ധം, ചന്ദ്രനായിട്ടോ ബന്ധം. അപ്പോൾ ഇങ്ങനെ ശരീരവും മനസ്സും അല്ലെങ്കിൽ സൂര്യനും ചന്ദ്രനും ഇട പിങ്കള ഇട നാഡികൾ, ഇതാണ് സൂര്യ നമസ്കാരം ചെയ്യുന്ന സമയത്ത് ഈ സൂര്യനാഡീനെയാണ് ഉത്തേജിപ്പിക്കുന്നത്. സൂര്യനാഡീനെ ഉത്തേജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വളരെ എനർജറ്റിക് ആയും വളരെ ആരോഗ്യവത്താവും. മനസ്സിനെ ശക്തിപ്പെടുത്താൻ ഇടനാഡി ചന്ദ്രനാഡീനെ നമ്മൾ ശക്തിപ്പെടുത്തണം. അപ്പോൾ സൂര്യ നമസ്കാരം ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും അലസത ആ വ്യക്തിയിൽ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് കുട്ടികൾക്ക് നമ്മൾ ചെറിയ പ്രായം മുതൽക്ക് സൂര്യ നമസ്കാരം സ്ഥിരമായി പരിശീലിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും അലസത വരൂല എന്ന് മാത്രമല്ല, അവരെ ഒരുപാട് ഗുണങ്ങൾ നമ്മൾ ചാനലൈസ് ചെയ്യാനാണ്, മറ്റു വഴിക്ക് വിട്ടുപോകാതെ വഴിതിരിഞ്ഞു പോകാതെ അവരെ എങ്ങനെ നമുക്ക് ശരിയായ പന്താവിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും, സൂര്യ നമസ്കാര പരിശീലനം അതിന് സഹായിക്കും.